നമസ്കാരം. നിർമ്മല സീതാരാമന്റെ പുത്തൻ ബജറ്റ് എന്തുകൊണ്ടും നമുക്ക് കൗതുകമുണർത്തുന്ന ഒന്ന് തന്നെയാണെന്ന് പറയാം. ദേശീയ രാഷ്ട്രത്തിൽ ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല എന്ന് പ്രധാനമന്ത്രിയും BJP അഭിനയിക്കുമ്പോൾ എല്ലാം മാറിമറിഞ്ഞെന്നാണ് നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ തുറന്നു സമ്മതിക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണല്ലോ ആന്ധ്രാപ്രദേശിനും ബീഹാറിനുമൊക്കെ വേണ്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർലമെന്റിൽ ഒരു ഗംഭീര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. അതായത് NDA പൂർണ്ണരൂപം തന്നെ നിർമ്മലാ സീതാരാമൻ തന്റെ ബജറ്റിലൂടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം എന്ന നിതീഷ് നായിഡു ഡിപ്പെൻഡൻസ് സഖ്യം എന്നാണെന്ന് അവർ തുറന്നു സമ്മതിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ ആ തുറന്ന സമ്മതത്തെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ധനമന്ത്രിയുടെ ബജറ്റിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ അവർക്ക് 10 അംഗീകാരങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആന്ധ്രാപ്രദേശ് ബീഹാർ ബജറ്റ് അവതരിപ്പിക്കുക എന്ന അസാധാരണ നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് ധനമന്ത്രി ഈ ബജറ്റ് അവതരണത്തിലൂടെ നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഒരു മഹാരാഷ്ട്ര ബജറ്റോ ഒരു ഹരിയാന ബജറ്റോ അവതരിപ്പിച്ചേക്കാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. ക്രൂരമായ ഒരു തരത്തിലുള്ള കളങ്കമാണ് ബജറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ഒന്നും മാറിയിട്ടില്ലെന്നാണ് പ്രധാനമന്ത്രി BJP ഇപ്പോഴും നടിക്കുന്നത്. രാഷ്ട്രീയമൊക്കെ അതേപോലെയൊക്കെ തന്നെയാണത്രേ. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ മുഴുവനും മാറിയെന്ന് ഈ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി സമ്മതിക്കുകയാണ്. 58 പേജുകളുള്ള പ്രസംഗത്തിൽ ഒരൊറ്റ തവണ മാത്രം പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കുന്നത്. NDAയിൽ നിന്നുള്ള BJPയിൽ നിന്നുള്ള ഒരു ധനമന്ത്രിയെ ഓരോ പാരാഗ്രാഫിലും പ്രധാനമന്ത്രിയുടെ പേര് പറയാതിരിക്കുക, അയ്യോ, ആലോചിക്കാൻ കൂടി പറ്റാത്തത്ര നിർദ്ദയമായ സത്യസന്ധത തന്നെ. കഴിഞ്ഞ 10 കൊല്ലമായി പാർലമെന്റിൽ വരാത്ത ഒരു പാർലമെന്റ് അംഗമുണ്ട്. ബജറ്റിൽ ധനമന്ത്രി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അത് ആരാണെന്ന് അറിയണ്ടേ? നമ്മുടെ ജവഹർലാൽ നെഹ്റു. ധനമന്ത്രി NDAക്ക് ഒരു പുതിയ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. നിതീഷ് നായിഡു ഡിപ്പെൻഡൻസ് അലയൻസ്. പിന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങളെ മാറ്റിക്കുറിക്കുവാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. സാധാരണ ധനമന്ത്രിമാർ രാജ്യത്തിന്റെ രാഷ്ട്രീയം, സാമൂഹിക ശാസ്ത്രം, സംസ്കാരം, സമ്പദ്ഘടന എന്നീ കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ ധനമന്ത്രി ഇപ്രാവശ്യം ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങൾ വളരെ മാറ്റിത്തിരുത്തി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പുള്ളിക്കാരി വിചാരിച്ചത് ആന്ധ്രാപ്രദേശ് ദക്ഷിണേന്ത്യയുടെ ഭാഗമാണെന്നാണ്. തമാശ എന്താണെന്നാൽ അവർ ഇതുവരെയും അങ്ങനെയാണ് കരുതിയിരുന്നത്. എന്നാൽ പൊടുന്നനെ തന്നെ ആന്ധ്രാപ്രദേശ് കിഴക്കൻ ഇടനാഴിയുടെ സമഗ്ര ഘടകമായി മാറി എന്നുള്ളതാണ്. അതെ, അവർ ഒരു പുതിയ കിഴക്കൻ ഇടനാഴി വരച്ചിരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഇന്ത്യയിലെ 3-4 സംസ്ഥാനങ്ങളെ മാത്രമേ ബാധിക്കൂ എന്നാണ് ധനമന്ത്രി തന്റെ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ കാലവർഷ ദുരന്തങ്ങളോ വെള്ളപ്പൊക്കമോ ഒന്നും വന്നിട്ടില്ല എന്നും ഇനി ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ലെന്നാണ് അവർ പറയുന്നത്. 3-4 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇനി മുതൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകൂ എന്ന്. ഇത് ബജറ്റ് വായിച്ചാൽ അത് വ്യക്തമാകുമെന്നും അവർ പറയുന്നുണ്ട്. ഇത് ചിലപ്പോൾ ദൈവദൂതന്റെ ദീർഘദർശനത്തിൽ നിന്ന് കൊണ്ട് പറഞ്ഞതായിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ദൈവദൂതൻ എന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്രമോദിയാണെന്ന് പറയാതെ നമുക്ക് പറയാം. ഇത്തവണത്തെ ബജറ്റിലൂടെ ധനമന്ത്രി ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് അസാധാരണമായ ഇളവുകളാണ് കൊടുത്തിരിക്കുന്നത്. നികുതി ഇളവും മറ്റുമായി 800,000 കോടി നൽകുന്നതിന് പുറമെയാണിത്. കോർപ്പറേറ്റ് മേഖല മൂലധന ചെലവ് ഇനത്തിൽ നിക്ഷേപം നടത്തുന്നില്ലെന്ന് സാമ്പത്തിക സർവേയിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, തൊഴിൽ സൃഷ്ടിക്കുന്നതിലും കോർപ്പറേറ്റ് മേഖല പരാജയപ്പെട്ടു എന്നാണ് സാമ്പത്തിക സർവേയിൽ സൂചിപ്പിക്കുന്നത്. എന്നിട്ടും ധനമന്ത്രി അവരോട് വളരെ മഹാമനസ്കതയുള്ള എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് നൽകുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവിന്റെ അവസ്ഥയെക്കുറിച്ച് CAG അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം കോർപ്പറേറ്റ് മേഖലയ്ക്ക് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് നൽകിയിട്ടും ഉൽപാദനക്ഷമത 2.8% കുറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ മുദ്രാവാക്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ജോലിയില്ലല്ലോ, എന്നാൽ ഞങ്ങൾ ഇന്റേൺഷിപ്പ് തരാമെന്ന് എന്ന മുദ്രാവാക്യമാണത്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും റെയിൽവേയിലും മൊത്തത്തിൽ എത്ര ഒഴിവുകളുണ്ട് എന്നറിയാൻ രാജ്യസഭയിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരങ്ങളിൽ ഒഴിവുകൾ സംബന്ധിച്ച എന്തെങ്കിലും കണക്കുകളോ മറ്റു വിവരങ്ങളോ ഇല്ല എന്നതാണ് ഒരു വസ്തുത. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കും കൃത്യമായ കണക്കുകൾ തരാൻ സർക്കാർ മടി കാണിക്കുന്നത്? കഴിഞ്ഞ കുറെ വർഷങ്ങളായി കണക്കുകളുടെയും സർവേകളുടെയും ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് 18 കോടിയിൽ കൂടുതൽ തൊഴിലവസരങ്ങളാണ് ഉണ്ടായെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗം. അത് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനത്തെ പോലും മറികടക്കുന്ന കണക്കുകളാണ്. എന്നാൽ സാമ്പത്തിക സർവേ കണക്കുകളെ മുൻനിർത്തി പരിശോധിക്കുമ്പോൾ 18.3% പേർ വേതനമില്ലാതെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് പച്ചയായ മറ്റൊരു യാഥാർത്ഥ്യം. 1 മണിക്കൂർ ജോലി ചെയ്താൽ ഒരാഴ്ച ജോലി ചെയ്തു, 30 ദിവസം ജോലി ചെയ്താൽ 1 കൊല്ലം ജോലി ചെയ്തു. അതാണ് നമുക്ക് മുന്നിലുള്ള കണക്ക്. അപ്പോൾ നമുക്ക് ആശ്രയിക്കാവുന്നത് സെൻസസ് മാത്രമാണ്. സെൻസസ് പോലെ വിശ്വസിക്കാവുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത. പ്രബീർ പുർക്കായസ്ത എന്ന ജേർണലിസ്റ്റിനെ ചൈന ബന്ധമുള്ള ഒരു ക്യാമ്പയിനിൽ നിന്ന്
നിക്ഷേപം സ്വീകരിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് ജയിലിൽ അടച്ചത്. എന്നാൽ ചൈനയിൽ നിന്നുള്ള വിദേശ നിക്ഷേപം രാജ്യത്തിന്റെ വ്യവസായ അഭിവൃദ്ധിക്ക് അനിവാര്യമാണെന്നാണ് സാമ്പത്തിക സർവേയിൽ പറയുന്നത്.